وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധന്യരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മാറ്റി നിർത്താതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ അല്ലാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന ഇബാദുർ റഹ്മാൻ പരമകാരുണ്യകനായ അല്ലാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അനന്തമായ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് സുന്ദരമായ ശരീരവും ആ ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളും ശ്വസിക്കുവാനുള്ള വായു കുടിക്കുവാനുള്ള വെള്ളം കഴിക്കുവാനുള്ള ഭക്ഷണം താമസിക്കുവാനുള്ള പാർപ്പിടം തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളുടെ എണ്ണം എടുക്കുകയാണ് എങ്കിൽ ഒരിക്കലും തന്നെ നമുക്കത് എണ്ണിക്കണക്കാക്കുക എന്നത് സാധ്യമല്ല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ വചനത്തിലും അതുപോലെ തന്നെ 16-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുണ്ട് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കുക എന്നത് സാധ്യമല്ല
ഇത് വിശുദ്ധ ഖുർആനിൽ രണ്ടു സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ, എല്ലാ അനുഗ്രഹങ്ങളും, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവാകട്ടെ, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാകട്ടെ, ഇങ്ങനെ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഒരു അനുഗ്രഹത്തെ കുറിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം നജഅല്ലഹു ഐനൈൻ, നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകൾ നൽകിയിട്ടില്ലേ, രണ്ട് കണ്ണുകൾ നിങ്ങൾക്ക് നാം ഉണ്ടാക്കി തന്നിട്ടില്ലേ, വലിസാനൻ വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടുകളും നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാവും ചുണ്ടും. നിങ്ങൾ ആലോചിച്ചു നോക്കി, ചെവി കേൾക്കാത്തൊരു മനുഷ്യൻ, ചെവി കേൾക്കാത്തൊരു മനുഷ്യൻ അയാളുടെ മുന്നിൽ നിന്ന് പറയുന്ന ആളുടെ സംസാരത്തെ ഗ്രഹിക്കുന്നത് അയാളുടെ ചുണ്ടിൽ നോക്കിയിട്ടാണ്, ആ ചുണ്ടിൻ്റെ ചലനങ്ങൾ കണ്ടിട്ടാണ് അല്ലേ. നാവ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തന്നില്ലേ എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞ, നാവിനോടൊപ്പം തന്നെ രണ്ട് ചുണ്ടുകളെ കൂടി കൂട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കാൻ, അഥവാ നാവുകൊണ്ട് കേട്ടു നാവുകൊണ്ട് പറയുന്നത് കേൾക്കാനും ചുണ്ടിൽ നിന്ന് ചലനങ്ങളിലൂടെ മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരനുഗ്രഹം അല്ലേ. ചുണ്ടിൻ്റെ ചലനം ഇങ്ങനെ നോക്കിയിട്ട് ചെവി കേൾക്കാത്ത ആളുകൾ ഇങ്ങനെ മൂത്തക്ക് ചുണ്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, എന്താ അയാൾ പറയണതെന്ന് മനസ്സിലാക്കാൻ. ചെവി കേൾക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ചുണ്ടക്ക് നോക്കിയല്ല, നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യന് വർത്തമാനം പറയുമ്പോൾ അയാളുടെ ചുണ്ടക്ക് ഇങ്ങനെ നോക്കിക്കോ, ഇല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ രണ്ട് അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ എടുത്തുയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ചോദ്യമാണ് ഇവയൊക്കെ നിങ്ങൾക്ക് നാം നൽകിയില്ലേ എന്ന്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ച അനുഗ്രഹമായി പരിചയപ്പെടുത്തി തന്ന നാവിനെ അദ്ദേഹം സൂചിപ്പിച്ചത് പ്രകാരം എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം? ഒരിക്കൽ ഫുലൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. വഅഖ്റജ ലിസാനുഹു, അദ്ദേഹത്തിന്റെ നാവ് അദ്ദേഹം പുറത്തേക്കിട്ടു, നാവ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് വഅഖദ തർഫഹു ബിഇസ്ബഇഹി, അദ്ദേഹത്തിന്റെ വിരലിന്റെ അറ്റം കൊണ്ട് നാവിന്റെ അറ്റത്തെ അദ്ദേഹം പിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാ, തുറ ഹാദ, നിങ്ങളത് കണ്ടില്ലേ, നിങ്ങളത് നോക്കണില്ലേ, ഫീഹി കുല്ലി അജീബ്, ഫീഹി കുല്ലി അജബിൻ, എല്ലാവിധ അത്ഭുതങ്ങളും ഇതിലുണ്ട്, ഇതിൽ അടങ്ങിയിട്ടുണ്ട്. യഖ്റുജു മിൻഹുൽ ഖൈറു വശർ, ഇതിൽ നിന്ന് നന്മകൾ വരുന്നു തിന്മകളും വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹുവ ലഹ്മുൻ, ഇതൊരു ഇറച്ചി കഷ്ണമാണ്, ഒരു മാംസ കഷ്ണമാണ്. ലൈസ ഫീഹി അളമുൻ, ഇതിൽ എന്തില്ല, എല്ലില്ല, എല്ലില്ലാത്ത ഒരു മാംസ കഷ്ണമാണ്. ഈ മാംസ കഷ്ണത്തിൽ നിന്ന് ഖൈറുകളെമ്പാടുമുണ്ട്, ഷെറുകളും എമ്പാടുമുണ്ട്. അങ്ങനെയുള്ളൊരു ഇറച്ചി കഷ്ണം ദാ, ഇതിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് അദ്ദേഹം തൻ്റെ അനുചരന്മാരോട് ചോദിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഹ്ഫൽഹു, അതുകൊണ്ട് ഫഹ്ഫൽഹു, അതിനെ നിങ്ങൾ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. സൂക്ഷിച്ച് നിങ്ങൾ അതിനെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ എല്ലില്ലാത്ത ഈ മാംസ കഷ്ണം ഒരുപാട് ഖൈറുകൾ നിങ്ങൾക്ക് നൽകുന്ന ഈ ഇറച്ചി കഷ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് ഷെറുകളായിരിക്കും, തിന്മകളായിരിക്കും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യം വിശദീകരിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താ പറഞ്ഞത്,
لا يستقيم إيمان عبد ഒരു അടിമയുടെ ഈമാൻ ശരിയാകുകയില്ല, വിശ്വാസം ശരിയാകുകയില്ല. ഹത്ത യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം നന്നാകുന്നത് വരെ, ഒരു അടിമയുടെ ഹൃദയം നന്നാകുന്നത് വരെ അവന്റെ ഈമാൻ ശരിയാവൂല. വലാ യസ്തഖീമ ഖൽബുഹു, ഒരു അടിമയുടെ ഹൃദയം ഇനി നന്നാവുകയില്ല. ഹത്ത യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് നന്നാകാത്തിടത്തോളം കാലം അവന്റെ ഹൃദയവും നന്നാവൂല. മനസ്സിലായോ? എന്താ പറഞ്ഞു? നാവ് നന്നായാൽ ഹൃദയം നന്നാവും, ഹൃദയം നന്നായാലോ അയാളുടെ ഈമാൻ നന്നാവുകയുള്ളൂ, ഈമാൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വലാ യദ്ഖുലു റജുലുൽ ജന്ന ലാ യഅമനു ജാറുഹു ബിവാഇഖഹു. ഈ നാവിന്റെ അയൽവാസിയായ മനുഷ്യൻ, അയൽവാസിയായ മനുഷ്യൻ അവൻ തന്റെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനാകുന്നത് വരെ നിങ്ങളിൽ ഒരാൾക്കും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നത് സാധ്യമല്ല. ഏയ്, അയൽവാസിയായ മനുഷ്യനുണ്ടല്ലോ, അയാൾ നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ, നിർഭയനായിരിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾക്കും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനിയോ സഹോദരന്മാരെ, അപ്പൊ ഈ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു അവയവമായി സലഫുകൾ പരിചയപ്പെടുത്തിയ, ഒരുപാട് നന്മകൾ നേടിയെടുക്കുവാനുള്ള മാർഗമായി സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യമായി പരിചയപ്പെടുത്തി തരുന്ന ഈ ഒരു അവയവത്തെ ഉപയോഗിക്കേണ്ട ദൈവീകമായ മാർഗത്തിൽ, ദൈവീകമായ നിയമനിർദ്ദേശങ്ങളിൽ അടങ്ങി നിന്നുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ആ നാവ് നമ്മൾ നരകത്ത് കൊണ്ടുപോകും. ദൈവീകമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് ഒരാൾ ഈ നാവിനെ ചലിപ്പിക്കുന്നത് എങ്കിലോ അതേ നാവ് തന്നെ നമ്മൾ സ്വർഗത്ത് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അപ്പൊ സ്വർഗത്തിലേക്ക് നയിക്കാനും നരകത്തിലേക്ക് നയിക്കാനും നമ്മുടെ ശരീരത്തിലുള്ള ഈ എല്ലില്ലാത്ത മാംസ കഷ്ണത്തിന് സാധിക്കുമെന്ന് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നാവിനെ നമ്മൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ സൂചിപ്പിച്ചത് പ്രകാരം അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു അവയവം നമുക്ക് നഷ്ടങ്ങളുടെ കേദാരം നമ്മളിലേക്ക് നൽകുന്നതാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അബ്ദുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ഇർതഖ സ്വഫ, അദ്ദേഹം സ്വഫയുടെ മുകളിലേക്ക് കയറി, സ്വഫാ കുന്നിന്റെ മുകളിലേക്ക് കയറി. ഫഅഖദ ബിലിസാനിഹി, എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവ് പിടിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ലിസാൻ, അല്ലയോ നാവേ, ഖുൽ ഖൈറൻ, നീ നല്ലത് മാത്രം പറയുക, നീ നല്ലത് മാത്രം പറയുക. തഗനം, അങ്ങനെയാണെങ്കിൽ നീ ഐശ്വര്യവാനാകും. നല്ലത് മാത്രമാണ് നീ പറയുന്നത് എങ്കിൽ നീ ഐശ്വര്യവാനാകും. വസ്കുത്, നീ മിണ്ടരുത്. അൻശരിൻ, തിന്മയുടെ വിഷയത്തിൽ, മോശപ്പെട്ട കാര്യത്തിൽ നീ ഇടപെടണ്ട. നീ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിന്റെ നാവിനെ വലിച്ചയച്ചുകൊണ്ട് നീ നാശത്തിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. തസ്ലം, അങ്ങനെയാണ് എന്നുണ്ടെങ്കിലോ നീ എന്തായി പറയും, നിനക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. മിൻ ഖബ്ലി അൻ തൻദം, നിനക്ക് ഖേദമുണ്ടാകുന്നതിന് മുമ്പ്. പല ആൾക്കാരും പറയേണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയും, എന്തൊരു കഷ്ടമാണ്, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് പറയും. എന്താ കാര്യം, എന്താ കാര്യം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആവശ്യമില്ലേ ഈ പറയേണ്ട, ഈ മിണ്ടണ്ട, അതിൽ നീ ഇറങ്ങിത്തിരിക്കരുത്. കാരണം എന്താ, പിന്നെ ഖേദം വരും. ഞാനത് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വരാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞിച്ചിരി കൂടിപ്പോയില്ലേ എന്ന്. അല്ലേ? ഖാലൽ ഹസൻ ഷുഅബലീമാനിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വളരെ അർത്ഥവത്തായ ഒരു വചനം നമ്മോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലിസാനുൽ ആഖിൽ, ബുദ്ധിമാനായ ആളുടെ നാവ് എന്ന് പറഞ്ഞാൽ, മിൻ വറായി ഖൽബിഹി, അയാളുടെ ഹൃദയത്തിന്റെ പുറകിലാണുള്ളത്. ഫഇദാ അറാദൽ കലാം, അങ്ങനെയുള്ള ബുദ്ധിമാനായ ആൾ ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ്, തഫക്കർ, അയാൾ ചിന്തിക്കും, എന്താ പറയേണ്ടത്, എങ്ങനെ പറയേണ്ടത്, എങ്ങനെ സംസാരിക്കേണ്ടത്, അയാൾ ചിന്തിക്കും.
فإن كان له قال وإن كان عليه أمسك أبن آوشم ولد آنجل ماتر أبن سمساريكم آوش إلا آنجلو أبن أبن نابين پڑيچو وكم سمساريكو لا إلا أدبدو لا لأ إذن ات وندو مدهم بريا وقلب الجاهل إذن آلي ودي آيا ويبر الله تور منشن دخرده يمندو پردل من وراء لسانه هذا يالد نابين پرغيل آنندگا فهن أم بالكلام تكلم أبن آوش أنجلوم إلنجلو كنديم അവന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരാവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലല്ലേ? അത് ജാഹിലുകളുടെ സ്വഭാവമാണ്. നിങ്ങൾ ആലോചിച്ചോക്കാണെ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഛേ, ഞാനതിൽ ഇടപെടാൻ പാടില്ലായിരുന്നു, എന്തിനപ്പം ഞാൻ ആവശ്യമില്ലാപ്പ അതിൽ ഇടപെട്ട്, അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ അറിയത് എന്നൊരു ചിന്ത നമുക്ക് വന്നിക്കുന്നുണ്ടെങ്കിൽ, ഹസനുൽ ബസരിയുടെ കാഴ്ചപ്പാടിൽ അയാൾ ആരാ? നാവിന് പുറകിൽ ഹൃദയമുള്ള ആൾ, അഥവാ ജാഹിലാണ് എന്നർത്ഥം. ആവശ്യമില്ലാത്ത ഒരു കയറി ഇടപെട്ട ആളാണ്. മനസ്സിലല്ലേ? എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ ആരാന്ന് പറഞ്ഞത്? അയാൾ പറയുന്നതിൻ്റെ മുന്നേ എന്തു പറയണം, എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾ ഒരു വാക്ക് പറയുള്ളൂ. ആ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അയാൾക്ക് ഖേദിക്കേണ്ടി വരൂല എന്നർത്ഥം. ആ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഓ ഞാൻ പറയേണ്ടില്ലായിരുന്നു എന്നൊരു ചിന്ത പിന്നെ അയാൾക്ക് വരൂല. അത് ബുദ്ധിമാന്റെ അവസ്ഥയായിക്കൊണ്ടാണ് സലഫുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, കാണുവാൻ സാധിക്കുന്നത്. ഇനിയോ സഹോദരന്മാരെ, ഇമാം ഷാഫി റഹ്മഉല്ലയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടൊരു കവിതാശകലം നമുക്ക് കാണാം. ഇഹ്ഫൽ ലിസാനക് അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ ഇഹ്ഫൽ ലിസാനക്, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അല്ലയോ മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. കാരണം അത് നിന്നെ കടിക്കാതിരിക്കട്ടെ, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ. ഇന്നഹു സുഅബാനുൻ, ആ നാവ് എന്ന് പറഞ്ഞാൽ അതൊരു പാമ്പാണ്, അതൊരു സർപ്പമാണ്. കംഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി, എത്ര ആളുകളെയാണ് അത് ആക്രമിച്ച് ഖബറിലേക്ക് യാത്ര അയച്ചിട്ടുള്ളത്! നാവ് കാരണത്താൽ വധിക്കപ്പെട്ട എത്രയെത്ര ആളുകളാണ് ഖബറുകളിലുള്ളത്! എത്ര വലിയ പോക്കിരിയായ മനുഷ്യനാണെങ്കിൽ പോലും നാവ് എന്ന് പറയുന്ന അവയവത്തെ അവൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ മനുഷ്യന് ഭയപ്പെടേണ്ടി വരും. ആരാ പറയണത്? ഇമാം ഷാഫി റഹ്മഉല്ല പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു കവി ശകലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ നാവിൽ നിന്ന്, ജനങ്ങളെ നമ്മുടെ നാവ് ആക്രമിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സംരക്ഷിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചത്? യാ റസൂലുള്ളാ, അല്ലാഹു റസൂലേ, അയ്യുൽ അമാലി അഫ്ളൽ, നബി ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണ്? നബിയെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു അലാ മീഖാതിഹ, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നടപ്പിലാക്കുക, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നടപ്പിലാക്കുക. നിങ്ങൾ ആലോചിച്ചു കഴിയുന്ന നമ്മളെ മനുഷ്യന്മാരുടെ അവസ്ഥ, എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും സുഖങ്ങളും എല്ലാം ലഭിച്ചിട്ടും അന്യായമായിക്കൊണ്ട് നമസ്കാരം വൈകിപ്പിക്കുന്ന ആളുകൾ. ഉറക്കം മനുഷ്യ സഹജമാണ് അല്ലേ? ഉറക്കം മനുഷ്യ സഹജമാണ്. ഞാൻ ഉറക്കത്തൊന്നും നിസ്കരിക്കുക എണീക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലോ എന്താ ചെയ്യ? അലാറം ഇപ്പോ വിദേശത്തൊക്കെ ഇവിടെ റൂമിൽ കുറെ ആളുകൾ ഉണ്ടാവും, എല്ലാരും അലാറം അടിക്കും, എല്ലാരും സുബൈക്ക് അലാറം വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് ഒരു ബാങ്ക്, ഇവിടുന്ന് ഒരു ബാങ്ക്, മറ്റേടത്തുനിന്ന് ഒരു ബാങ്ക്, എല്ലായിടത്തുനിന്നും ബാങ്ക്, പൊരിഞ്ഞ കൂട്ട ബാങ്ക് കേൾക്കണേക്കാ റൂമെന്ന്. എന്നാലും മൂടി പൊതിച്ച് കിടക്കുന്ന സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലായി? ഈ സൗകര്യം സുഖങ്ങളും ഈ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അള്ളാഹു തന്നതല്ലേ? ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മുടെ റബ്ബ് നമ്മളോട് ചോദിച്ചു, ഇത്രയൊക്കെ സൗകര്യം നിനക്ക് തന്നിട്ടും നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് നിനക്ക് ഉണ്ടായില്ലല്ലോ എന്ന് പടച്ചോ നമ്മളോട് ചോദിച്ചാല് എന്താ സഹോദരന്മാരെ നമ്മൾ പറയുക?
ഇങ്ങനെ അന്യായമായി നേരം വൈകിട്ട് അവസാനം എന്ത് ചെയ്യും, ഓട് പള്ളിക്ക് ഓടും. അപ്പോത്തിൽ റുക്കുവിൽ പോകണ്ടാവും, അല്ലെങ്കിൽ റുക്കുവെന്ന് എണീക്കാൻ നിൽക്കണ്ടാവും. പള്ളീന്റെ പുറകിൽ പിരിഞ്ഞ ഓട്ട മത്സരത്തിന്റെ ശബ്ദം കട കട പടാ എന്നും പറഞ്ഞിട്ട് ഓടുന്ന കാണാൻ സാധിക്കും. അതാണ് റസൂൽ എന്താ പറഞ്ഞത്, നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൃതി കാണിച്ചിട്ട് പോകാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് അല്ലേ. നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചാൽ നിങ്ങൾ ധൃതി കാണിക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് എത്രയാണോ നമസ്കാരത്തിൽ നിന്ന് ലഭിച്ചത് അത് നിങ്ങൾ ഇമാമിനോടൊപ്പം നമസ്കരിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ അതിനുശേഷം ഇമാമ സലാം വിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പൂർത്തിയാക്കുക. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഒരാൾ ഒട്ടകപ്പുറത്ത് അതിവേഗത്തിൽ ധൃതിയിൽ ഒട്ടകത്തിനെ ചാട്ട കൊണ്ട് അടിച്ചുകൊണ്ട് വരുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ ഇട വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തുള്ള ഒട്ടകത്തിനെ നിയന്ത്രിക്കുന്ന ചാട്ടയെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടിയിട്ട് നബി പറഞ്ഞു, അടങ്ങ് അടങ്ങ്, നീ ഇങ്ങനെ ധൃതി കാണിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് നീ പ്രവേശിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാട്ട ചൂണ്ടിക്കൊണ്ട് ഒരായുധം ചൂണ്ടി ഒരാളോട് സംസാരിക്കരുതെന്ന് പഠിപ്പിച്ച, ഇരുമ്പിന്റെ ഒരു ആയുധം ചൂണ്ടി ഒരാളോട് നീ സംസാരിക്കരുതെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ താക്കീത് ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. ആൾക്കാര് ഓടി അങ്ങട്ട്, ഞാൻ റുക്കൂയിലിട്ടിട്ട് പിടിക്കും ഇമാമിനെ എന്നുള്ള കോലത്തിലാണ്ട് ഓടി നമസ്കാരത്തിലേക്ക് ചെല്ലുന്ന ആളുകള് സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ. അടുത്ത ചോദ്യം, പിന്നെന്താ നബിയെ, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മത്തെ കുറിച്ച് നബി ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊടുക്കുമ്പോ ഒന്നാമത് എന്താ പറഞ്ഞത്, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നടപ്പിലാക്കുക. രണ്ടാമത്തത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. ഈ അടുത്തുകൂടി മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ, ഒരു ഒരു 10-40 വയസ്സുകാരിയായ ഒരു സ്ത്രീ പറയുകയാണ്, ഇന്നെ കൊണ്ട് ഒറ്റക്ക് ഈ അമ്മയെ നോക്കാൻ സാധിക്കൂല, വേറെ മക്കളൊക്കെ അല്ലേ, 5 പെൺമക്കൾക്ക് തനിക്കുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും എഴുതി കൊടുത്തതിന് ശേഷം 5 മക്കൾ ഈ തള്ളയെ വോളിബോൾ കോർട്ടിലെ പന്ത് പോലെ തട്ടിക്കളിക്കുന്ന രംഗം എന്നിട്ട് നഗരസഭയുടെ മുന്നിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ ആ സ്ത്രീ ക്യാമറക്ക് മുന്നിൽ നിന്നിട്ട് പറയുന്ന വർത്താനാണ് എന്തെന്നറിയോ, എന്താ പറയണത്, ഇന്നെ കൊണ്ട് ഒറ്റക്ക് നടക്കൂല, വേറെയും അമ്മക്ക് മക്കളുണ്ടല്ലോ, അമ്മക്ക് വേറെയും പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, മക്കളുണ്ടല്ലോ, അവരാരും നോക്കൂല, ഞാൻ മാത്രം അമ്മനെ നോക്കണം, എനിക്ക് ഭയങ്കര തിരക്കാണ്, വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യണം, അതിൽ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് സാധ്യല്ല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് തുറന്നടിച്ച് പറയുന്ന മക്കൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ അടുത്ത സമയത്ത് വൃദ്ധസദനത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കഥ വായിച്ചപ്പോ, ഒരു ചെറിയ ഒരു ലേഖനം വായിച്ചപ്പോ, അതിൽ അവസാന പാരഗ്രാഫില് ആ പിതാവ് സ്വന്തം മകൻ വൃദ്ധസദനത്തിൽ എത്തിച്ച് തിരിച്ചു പോകുന്ന മകനോട് ആ വൃദ്ധസദനത്തിൽ ഇരുന്നു കൊണ്ട് പിതാവ് പറയുന്ന ഒരു വർത്തമാനം, അതിങ്ങനെ ഏറ്റവും അവസാനത്തെ ലൈനായിട്ട് കൊടുത്തത് വളരെയധികം ഹൃദയത്തിൽ നൊമ്പരുണ്ടാക്കിയൊരു വാക്ക്. ആ പിതാവ് പറയാണ് മോനോട്, നിന്റെ മോനെ കൂടെ കൊണ്ടുവന്നത് നന്നായി, കാരണം വലുതായാൽ അവനക്ക് ഇവിടേക്കുള്ള വഴി തെറ്റില്ലല്ലോ എന്ന്. മനസ്സിലായില്ലേ, എന്നെ വൃദ്ധസദനത്തിലേക്ക് ആക്കാൻ നിന്റെ മകനെ, എന്റെ പേരക്കിടാവിനെ കൂടി നിന്റെ കൂടെ കൊണ്ടുവന്നത് നന്നായി, നാളെ നിനക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോ നിന്റെ മകന് വഴി തെറ്റില്ലല്ലോ, നീ ഇപ്പൊ തന്നെ ആ വഴി കാണിച്ചു കൊടുത്തത് നന്നായി എന്ന് പറയുന്ന ഒരു പിതാവിന്റെ വാക്കുകൾ അല്ലേ സഹോദരന്മാരെ. അപ്പൊ ബിർറുൽ വാലിദൈൻ, ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഉപദേശമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. കുൽത്തു, ഞാൻ ചോദിച്ചു, ഹുമ്മ മാദായ റസൂൽ അല്ലാഹ്, അല്ലാൻ റസൂലെ പിന്നെ ഏതാണ്, ഖാല ഐ യസ്ലമ അന്നാസു മിൻ ലിസാനിക്, ജനങ്ങൾ നിന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടലാകുന്നു, ജനങ്ങൾ നിന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെക്ക് ഭാഗത്തുള്ള ഒരു ജില്ലയിൽ ഒരു ക്ലാസ്സിന് വേണ്ടി പോയി. അസർ ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വീട്ടിലേക്ക്, ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇടവഴിയിൽ എല്ലാ വീടിൻ്റെയും ഒരു 3-4 വീട് കൂടുന്ന
ഭാഗത്ത് ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു നാലഞ്ച് സ്ത്രീകൾ, പൈപ്പിൻ്റെ ഭാഗത്ത് നാലഞ്ച് സ്ത്രീകൾ, ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ആള് സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനെ ചോദിച്ചു, ഇതെന്താ ഇവരിങ്ങനെ ഇവിടെ നിൽക്കുന്നത്? അപ്പളല്ല ചോദിച്ചത്. പിന്നെ മഗ്‌രിബിൻ്റെ സമയമായപ്പോൾ നേരത്തെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുമ്പോൾ അപ്പോഴും അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. സ്ത്രീകളെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, 7 കൊല്ലം അല്ലേ, 7 കൊല്ലം ജയിലിൽ ഒരുമിച്ചുണ്ടായിട്ട് പിരിഞ്ഞു വരുന്ന സമയത്ത് വിഷമത്തോടു കൂടി കൈ പിടിച്ചിട്ട് പറയും, എന്തേ ബാക്കി ഞാൻ അടുത്ത കാഴ്ച പറയാൻ പോകുന്നു. അപ്പൊ 7 കൊല്ലം പറഞ്ഞിട്ടും തീരാത്ത കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട്. എന്നതുപോലെ ഇവരിങ്ങനെ വീണ്ടും ആ മഗ്‌രിബിന്റെ സമയമാണ് സമയത്ത് അവിടെ വന്നപ്പോ ഞാൻ എന്റെ ചങ്ങായിനോട് ചോദിച്ചു, എന്താ ഇവർക്ക് ഇത്രമാത്രം പറയാന്, ഇത്രമാത്രം സംസാരിക്കാൻ എന്താ ഉള്ളത്? ഒരുപാട് സമയമായില്ല അവരിവിടെ നിൽക്കുന്നത്, 2 മണിക്കൂറോളായല്ലോ അവർ നിൽക്കണ്. അപ്പൊ എന്നോട് പറയാ, ഒന്നും പറയാണ്ടായിട്ടൊന്നുമല്ല, ഞാൻ അതിന്റെ ഗുട്ടൻസ് പറഞ്ഞുതരാ. എന്താ വെച്ചാൽ ഇവര് ഈ ഗ്യാങ് സംസാരിക്കുന്നത് ഈ ഇടവഴിയിലുള്ള ഈ പരിസര പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ സംസാരം. ആ വീട്ടിലെ ആളുകളെ കുറിച്ച്, ആ വീട്ടിൻ്റെ പല കാര്യങ്ങളെ കുറിച്ചും ഉണ്ടായിരിക്കും സംസാരം. അതിൽ നിന്ന് ആരാണോ നേരത്തെ പോണത്, ആ പോണ ആളെ കുറിച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത സംസാരം ഉണ്ടാകുക. മനസ്സിലായില്ലേ? ആദ്യം ആ കൂട്ടത്തുനിന്ന് ഒരാൾ, ഞാൻ പോട്ടെ എൻ്റെ ഭർത്താവ് വരാൻ സമയമായി എന്ന് പറഞ്ഞൊരാൾ പോയാൽ പിന്നെ ആ പോയ ആളെ കുറിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ആരും പോകില്ല, എല്ലാവരും ഒരുമിച്ചിട്ടേ പിരിയുള്ളൂ. ഇതിവിടെ സ്ഥിരം കാഴ്ചയാണ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് എൻ്റെ സഹോദരൻ പറയുകയുണ്ടായി. ഇവിടെ നിങ്ങൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശം എന്താണ്? അയ്യസ്ലമ അന്നാസു മിൻ ലിസാനി, ജനങ്ങൾ നിന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടലാണ്, അതാണ് പിന്നെ ശ്രേഷ്ഠകരമായ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം നൽകുന്നത് സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ എല്ലാവരും, ആരും ഒഴിവാക്കണ്ട, എല്ലാവരുടെയും അവസ്ഥ എന്താ? തുടങ്ങല് നല്ലത് പറഞ്ഞിട്ടായിരിക്കും, തുടങ്ങൽ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടായിരിക്കും. എല്ലാ നല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ടല്ലോ, പിന്നെ എന്താ അയാളുടെ ഇങ്ങനെ ഉണ്ട്. എന്നാലും ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ ആണെങ്കിലും മനുഷ്യന്മാരാണല്ലോ, എന്നാലും ന്യൂനതകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ന്യൂനതകൾ എണ്ണി 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 അയാളെ കടിച്ച് തുപ്പി എരപ്പാക്കിയിട്ട് അവസാനം പറയും, പഠിച്ചോ നമുക്ക് പുറത്തരട്ടെ. അവസാനത്തെ വർത്താനം അല്ല, നമുക്ക് പുറത്തരട്ടെ. എന്താ ഇപ്പൊ ചെയ്യ, മനുഷ്യന്മാരിങ്ങനെ ആയാൽ നമ്മൾ ഇനിയിപ്പോ വേറെ മനുഷ്യ ആൾക്കാരെ കുറ്റമൊന്നും പറയണ്ട, വെറുതെ നമ്മളെ കർമ്മങ്ങളൊക്കെ എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും അവസാനത്തെ അടിവര ഇട്ടുകൊണ്ട് സംസാരിക്കുന്ന സംസാരം ഇനി എന്തിനാ നമ്മൾ വെറുതെ ഇങ്ങനെ അവരെ പറ്റിയിട്ട് പറയണ എന്തിനാ? അതൊന്നും അവർക്ക് ഇഷ്ടം ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പൊരുത്തപ്പെട്ട് വന്നിട്ട് നമ്മൾ കുടുങ്ങൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വാക്കുകൾ അവസാനിപ്പിക്കുന്ന ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സഹോദരന്മാരെ. ഇങ്ങനെ കൊയിഞ്ഞു പോവും, നമ്മുടെ നിസ്കാരം പോവും, സ്വതക്ക ദാനധർമ്മങ്ങൾ ചെയ്തത് പോവും, എല്ലാ കർമ്മങ്ങളും നമ്മളീ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ സഹോദരന്മാരായ ഏതൊരുത്തൻ്റെ മാംസമാണോ നമ്മൾ പച്ചക്ക് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യരിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക, അവസാനം മുഫ്ലിസായിത്തീരുന്നതാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചല്ലോ, ആരാണ് മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് നിങ്ങൾക്കറിയോ? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങളെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞ ദീനാറും ദിർഹമും ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ മുഫ്ലിസിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് പരലോകത്ത് വരും, അതിന് ഓന്റെ നിസ്കാരത്ത് വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും, ഓ സ്വതക്കം കൊടുത്തത് വേറെ, അവന്റെ അമലു സ്വാലിയാത്തുകളൊക്കെ വേറെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക, അവസാനം ഇവനുക്ക് ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം? എല്ലാരും മാന്തി അവന് തിന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ് അല്ലേ? മറ്റൊരിക്കൽ സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് അസ്സഖഫി അദ്ദേഹം ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഹദ്ദിസ്നി ബി അംരിൻ അഅ്തസിമു ബിഹി, ഞാൻ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം എനിക്ക് നബിയെ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് ഞാൻ പറഞ്ഞു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് നീ പറയുക. സുമ്മസ്തഖീം, പിന്നെ നീ നേരെ ചൊവ്വേ, അതിനനുസരിച്ചുകൊണ്ട് ആ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുക? നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക. ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ,
എന്റെ കാര്യത്തിൽ അങ്ങ് ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താണ് നബിയെ എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചപ്പോ ഫഅഖദ ബിലിസാനി നഫ്സിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു സുമ്മ ഖാല അത് പിടിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണ് ഹാദ ഇതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് താക്കീത് നൽകിയതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നരകത്തിലേക്ക് ആപതിച്ചു പോകുന്ന മനുഷ്യനെ കുറിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ അവ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിന്ന് ധരിക്കുന്ന ഹദീസിൽ കാണാം കുന്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു അങ്ങനെ യാത്രയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഫുമ്മ ഖാല പിന്നീട് അദ്ദേഹം പറഞ്ഞു അലാ ഉഖ്ബിറുക ബിറാസിൽ അംർ എല്ലാ കാര്യങ്ങളുടെയും കാമ്പിനെ കുറിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു അതുപോലെ തന്നെ വഅമൂദുഹു വദിർവതി സനാമിഹി അതിന്റെ അതിന്റെ തൂണിനെ കുറിച്ചും അതിന്റെ കടിഞ്ഞാണിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കുൽത്തു ബലായ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് റഅസുൽ അംരി അൽ ഇസ്ലാം എല്ലാ കാര്യങ്ങളുടെയും തൂണ് എല്ലാ കാര്യങ്ങളുടെയും കാമ്പ് അത് ഇസ്ലാം ആകുന്നു വഅമൂദുഹു സ്വലാത്ത് എല്ലാ കാര്യങ്ങളുടെയും അതിന്റെ ഇസ്ലാമിന്റെ അതിന്റെ തൂണ് എന്നുള്ളതും അത് നമസ്കാരമാവുന്നു വദിർവതു സനാമിഹി അൽ ജിഹാദ് അതിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നതും അത് ജിഹാദ് ആകുന്നു ഫുമ്മ ഖാല ഇത് പറഞ്ഞു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് അലാ ഉഖ്ബിറുക ബിമലാഖി ദാലിക കുല്ലിഹി ഈ എല്ലാ കാര്യങ്ങളെയും ഉടമപ്പെടുത്തി തരുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഖുൽതു ബലായ നബിയല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾക്ക് താങ്കൾ പറഞ്ഞു തരണം ഫഅഖദ ബിലിസാനിഹി എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നാവ് പിടിച്ചു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ നീ പിടിച്ചു നിർത്തണം ഇതിനെ നീ പിടിച്ചു നിർത്തിയിട്ടില്ല എങ്കിൽ ഈ കടിഞ്ഞാണാകുന്ന അതുപോലെ തന്നെ കാമ്പാകുന്ന തൂണാകുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നാലും ശരി അവയെല്ലാം നിനക്ക് ഉപകാരപ്പെടുന്നതായി മാറുകയില്ല അതെല്ലാം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ഉപദേശം കൊടുക്കുകയാണ് ഫഖുൽതു യാ നബിയല്ലാ അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് പ്രവാചകരെ ദൂതരെ ഇതുകൊണ്ട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമോ ഞങ്ങൾ ഈ നാവ് കൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ചെല്ലാം ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ സഖിനതുക ഉമ്മുക യാ മുആദ് മുആദെ നിനക്ക് എന്താണ് പറ്റിയത് നിനക്ക് എന്താണ് സംഭവിച്ചത് വഹൽ യകുബ്ബു നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാ ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഖസായിരി അൽസിനതിഹിം അവരുടെ നാവ് പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ടല്ലാതെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തിയെറിയപ്പെടുന്നതും അവരുടെ നാവിന്റെ അനന്തര ഫലമായി കൊണ്ടാണ് അല്ലാതെ വേറെ എന്തുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് സഹോദരന്മാരെ ഇമാം തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അൽബാനി റഹ്മഹുള്ള ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ നാവിനെ നമ്മൾ സൂക്ഷിക്കണം നാവിനെ നമ്മൾ സൂക്ഷിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് അബൂ മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ് ഖാല ഖാലു യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ അയ്യുൽ ഇസ്ലാമി അഫ്ളൽ അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇസ്ലാം അത് ഏതാണ് ഖാല മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി ഏതൊരുത്തൻ ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നുമാണോ മുസ്ലിങ്ങൾ രക്ഷപ്പെടുന്നത് അവനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ സഹോദരന്മാരെ പറയുമ്പോൾ രസമുണ്ടാവും കേൾക്കാനും ചൊറുക്കുണ്ടാവും പക്ഷേ ആ പറയുമ്പോഴും കേൾക്കുന്നതും മൂലവും നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം ഇതൊക്കെ പുണ്യം പാപങ്ങൾ ഇങ്ങനെ നേടിത്തരുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം താക്കീത് ചെയ്തു എന്നാലോ പുണ്യം നേടിത്തരുന്ന കാര്യങ്ങളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ് കലിമത്താനി രണ്ടു വാക്കുകൾ ആ രണ്ട് വാക്കുകൾക്കുള്ള പ്രത്യേകത എന്താ ഖഫീഫത്താനി അലൽ ലിസാൻ
അത് നാവിന് വളരെയധികം എളുപ്പമാണ്, ഒരു പ്രശ്നവുമില്ല. നാവിന് വളരെയധികം എളുപ്പമുള്ളതാണ് സഖീലത്താനി ഫിൽ മീസാൻ. നാവിന് എളുപ്പമുണ്ട് എന്നതുകൊണ്ട് മീസാനിൽ കനം കുറയൊന്നുമില്ല, മീസാനിൽ തൂക്കം കുറയൊന്നുമില്ല, മീസാനിൽ അങ്ങേയറ്റത്തെ കനം തൂങ്ങുന്നതുമാണ്. അതേപോലെ തന്നെ ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള വാക്കുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തന്ന ഒരു ദുആണ്ട്. നമ്മൾ ബഷീർക്ക് അവിടെ സാധാരണ കൊടുക്കാറുള്ള ഒരു ദുആയുടെ ലിസ്റ്റിൽ പെട്ട പ്രാർത്ഥനയാണ്. ഏതാണ് ആ പ്രാർത്ഥന? സുബ്ഹാനല്ലാഹി മാശാഅല്ലാ അല്ലേ. ഇത്രയധികം ശ്രേഷ്ഠകരമായ ഒരു കാര്യത്തെ കുറിച്ച് കൊണ്ട് നബി പറയാ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നാവിന് എളുപ്പമുള്ളത്, മീസാനിൽ അങ്ങേയറ്റം കനമുള്ളത്, പരമകാരുണികനായ അള്ളാഹുവിന് റബ്ബിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇതിന് സമാനമായിക്കൊണ്ട് ഒരുപാട് ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും നമുക്ക് പഠിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഏഷണിയും പരദൂഷണവും അതുപോലെ തന്നെ കുത്തുവാക്കുകളും പരിഹാസവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൈവികമായ മാർഗത്തിലൂടെ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അത് സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ പരലോകത്ത് നമുക്ക് വിജയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അല്ലേ, എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കും. ആ ചോദിക്കുന്ന കൂട്ടത്തിൽ സഹോദരന്മാരെ, നാവ് എന്ന് പറയുന്ന അനുഗ്രഹമാകട്ടെ, അതല്ലാത്ത ഏതൊരു ചെറിയ അനുഗ്രഹമാകട്ടെ, ഈ അനുഗ്രഹത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്നവരായി, ഈ അനുഗ്രഹം നൽകിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നവരായി നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം. പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വസീയത്ത് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തേടുക, അള്ളാഹുവിലേക്കുള്ള അകലം നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ച് പിശാചിലേക്കുള്ള അകലം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഭൗതികമായ പല കാര്യങ്ങളും അതുപോലെ തന്നെ ദേഹേച്ഛകളുമെല്ലാം നമ്മുടെ ഈമാനിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കും, നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് ആപതിക്കുന്ന രൂപത്തിൽ വലിച്ചു കൊണ്ടു ചെന്നെത്തിക്കുന്നതാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക, പരിശുദ്ധ ഇസ്ലാമിലേക്ക് അടുക്കുക, റബ്ബിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുവാനുള്ള കർമ്മങ്ങൾ മുന്നിലേക്ക് വെച്ചു കൊടുക്കുവാനുള്ള, പരലോകത്ത് വെച്ച് ഇതാണ് എന്റെ കർമ്മം എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുവാനുള്ള കർമ്മങ്ങളും സഹോദരന്മാരെ നമ്മൾ ശേഖരിക്കുക. ഏതു സമയവും നമ്മുടെ ജീവിതത്തിൽ മരണം കടന്നു വരാം. അങ്ങനെ മരണം കടന്നു വരുന്ന സമയത്ത്, ആ മരണം കടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഖേദിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. പാപങ്ങളുടെ ഫലമായി നമസ്കരിച്ച നമസ്കാരത്തിനും സദഖക്കും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾക്കും ഒന്നും യാതൊരുവിധ കനവുമില്ലാത്ത രൂപത്തിൽ എല്ലാ കർമ്മങ്ങളെ, നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ നരകത്തിൻ്റെ ആഴയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ നമ്മളിൽ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതിനാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ തന്നെ സൂക്ഷിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വെച്ച് കൈകൾ സംസാരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വായക്ക് സീലു വെക്കും, കൈകൾ സംസാരിക്കും. കൈകൾ സംസാരിക്കുന്നതിന് കാലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സാക്ഷി നിൽക്കും അല്ലേ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം, ഇന്നേ ദിവസം അവരുടെ വായകൾ അത് സീലു വെക്കുന്നതാണ്. വതുക്കല്ലിമുന ഐദീഹിം, നമ്മളോട് സംസാരിക്കും, എന്നോട് സംസാരിക്കും. എന്താ സംസാരിക്കുക? അവരുടെ കൈകൾ സംസാരിക്കും അല്ലേ. കൈയിങ്ങനെ നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനെ പറയുമ്പോൾ കാലതിന് സാക്ഷി നിൽക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ചാണ്, അല്ലാതെ വേറൊന്നിനെ കുറിച്ചല്ല. അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ്. നാവുകൊണ്ട് ആളുകളെ വട്ടമിട്ട്
ആളുകളെ ചുറ്റിച്ച ആളുകളുണ്ടായിരിക്കും, വാചാലമായി സംസാരിച്ചും ആളുകളെ കീഴ്പ്പെടുത്തിയ ആളുകളുണ്ടായിരിക്കും, അല്ലെ, അടിച്ചമർത്തിയ ആളുകളെ അടിച്ചിരുത്തി സംസാരിച്ച് ശീലമുള്ള ആളുകളുണ്ടായിരിക്കും. അവന്റെ കഴിവുകളൊന്നും പരലോകത്ത് ഉപകരിക്കുകയില്ല. അവന്റെ നാവിൽ അല്ലാഹു സീൽ വെച്ച് അവന്റെ കൈകൾ അവനെതിരെ സംസാരിക്കുന്നു, കാലുകൾ അതിന് സാക്ഷി നിൽക്കുന്നു. ഈ ഭയാനകരമായ ഒരു ദിവസത്തെ നമ്മൾ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന വസ്തുത സഹോദരന്മാരെ നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മാർച്ച് മാസത്തിലെ നമ്മുടെ ഉംറ ഇൻഷാ അല്ലാ 19-ാം തീയതി അടുത്ത വ്യാഴാഴ്ചയും അതുപോലെ തന്നെ 26-ാം തീയതിയും ടോട്ടൽ 3 ട്രിപ്പുകളാണ് നമുക്കുള്ളത്. 19-ാം തീയതി ഒരു ബസ്, 26-ാം തീയതി 2 ബസ്സുകൾ. 26-ാം തീയതിയിലെ ബസ് ഒന്ന് മക്ക മദീനയും ഒന്ന് മക്കയിലേക്ക് മാത്രവുമാണ്. 19-ാം തീയതി ഉള്ളത് മക്ക മദീനയാണ്. 19-ാം തീയതിയിൽ കുറച്ച് സീറ്റ് കൂടി ബാക്കിയുണ്ട്. പിന്നെ 26-ാം തീയതിയിലുള്ളതിലും സീറ്റുകൾ ബാക്കിയുണ്ട്. നമ്മുടെ പരിചയത്തിലോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റുകളിലോ ഒക്കെയുള്ള മലയാളികളായ സഹോദരന്മാർ, ഫാമിലികളടക്കം മലയാളികളായ സഹോദരന്മാരെ നമ്മളുമായി ബന്ധപ്പെടുത്തണമെന്നും മറ്റ് ഉംറകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ച്, കൃത്യമായി പഠിപ്പിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രകാരമുള്ള ഉംറ നിർവഹിക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ജുബൈൽ നിന്ന് പോകുന്ന ട്രിപ്പുകളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ട്രിപ്പാണ് നമ്മുടെ ട്രിപ്പ്. അതിനാൽ എല്ലാ സഹോദരന്മാരും പ്രസ്തുത കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പല ആളുകളും കാണുന്നില്ല, കുറേ ആളുകൾ ജോലി തീർക്കാവും എന്ന് കരുതാം, അല്ലേ, പല ആളുകളെയും കാണുന്നില്ല, സാധാരണ വരുന്ന പല ആളുകളെയും കാണുന്നില്ല. എല്ലാവരും ഒന്ന് തട്ടിക്കൂട്ടി എന്ത് ചെയ്യണം, ഇൻഷാ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാനൊരാളെ കൊണ്ടിരുന്ന് തീരുമാനിച്ചാൽ മതി, അപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവില്ല, നമുക്ക് അടുത്തൊരു റൂം കൂടിയുണ്ട്, അത് നമുക്ക് ക്ലിയർ ആക്കി വെക്കാം. ഞാനൊരാളെ കൊണ്ടുവരും, അസാദ്ക്ക സെയ്ദുക്കാനി, സെയ്ദുക്ക അസാദുക്കാനി അല്ല, വേറെ ഇവിടെ വരാത്ത ഒരാളെ ഞാൻ കൊണ്ടുവരുന്നുള്ളത്. വരാത്ത ആളെ എന്ന് വെച്ചാൽ പുതിയ ആളല്ലേ, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളായാലും ആരായാലും ശരി, ഇൻഷാ അല്ലാ അവരെ കൊണ്ടുവരിക. ഒറ്റക്ക് നിൽക്കുന്ന ആളുകളെ ചെന്നായ പിടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ, തെറ്റിലേക്ക് പോവും, പിന്നെ തിരിച്ചു വരാൻ പറ്റൂല, പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയാസായിട്ട് ജീവിച്ച ഞാനെങ്ങനെ ഇനിയിപ്പോൾ, ഞാൻ ഇസ്രായേലിന്റെ ആളാന്ന് പറയാനുള്ള യോഗ്യതൊന്നും എനിക്കില്ല, അവിടെ ഉള്ള എല്ലാ ആളുകളും താടിയൊക്കെ വെച്ച് നല്ല ദീനുള്ള ആളുകൾ, അവരുടെ ഇടയിൽ അവരുടെ കൂട്ടത്തിൽ പോയിരിക്കാനുള്ള യോഗ്യതൊന്നും എനിക്കില്ല എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെത്തുന്നതിന് മുന്നേ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ ദേവാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.